എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. വേണ്ട, വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാൻ ആവശ്യമായ 1/2 കിലോ ചിക്കൻ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലകൾ ഇട്ട് കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കൈവെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1 മീഡിയം സൈസിലുള്ള തക്കാളി, 1 3 പച്ചമുളക്, 1 8 9 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 4 മീഡിയം സൈസിലുള്ള സവാളയാണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് നാടൻ വറുത്തരച്ച കറി ആയതുകൊണ്ട് ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ നമ്മളിതിലേക്ക് മെയിനായിട്ട് എടുത്ത് വയ്ക്കേണ്ടത് 1 കപ്പ് തേങ്ങാ ചിരവിയത്. അപ്പോൾ അതും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 1-2 മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കണം. നല്ലപോലെ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുക്കാം. അപ്പോൾ ദാ കുറച്ച് ടൈം എടുത്തു, നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, പകുതിയോളം മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയിൽ നിന്നും കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി, അതിൽ നിന്നും 3-4 അല്ലി കട്ട് ചെയ്തത് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പൊടിക്കാത്ത കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് പൊടി ചേർക്കണ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എക്സ്ട്രാ ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 1 തക്കോലം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് 2 ഏലക്ക ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈയൊരു തേങ്ങയിലേക്ക് നമ്മൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ പൊടികളിൽ ചേർക്കുന്നുണ്ട്. ആ കൂടെ നമ്മൾ ഗരം മസാലയും ഇട്ട് കൊടുക്കും. പക്ഷേ ഇതുപോലെ തേങ്ങയോടൊപ്പം കുറച്ച് മസാലക്കൂട്ടുകളും കൂടി നമ്മൾ ഇട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ ആ ഒരു കറിയിൽ അത് ചേർന്ന് കഴിയുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കണം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പൊടികൾ എപ്പോഴും ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, അപ്പോൾ ഇതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കടന്ന് ഈ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നാലേ നമ്മളുടെ ആ ഒരു കറി റെഡിയായി വരുമ്പോൾ നല്ലൊരു കളറും കൂടി ഈ ഒരു വറുത്തരച്ച കറിക്ക് കിട്ടുള്ളൂ. നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് കംപ്ലീറ്റ് കോരി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആറി വരണം. അപ്പോൾ ഇത് ആറുന്ന സമയം കൊണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തന്നെ അതേ ചട്ടിയിലേക്ക് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതേ ഉള്ളൂ നിങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ പീസസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ ഇട്ട് കൊടുത്തു. കുറച്ചുകൂടി ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. അപ്പോൾ നമുക്കിത് ഒന്ന് മറിച്ചും തിരിച്ചു വിട്ട് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് കറക്റ്റ് ഒന്ന് പാകമായിട്ടുണ്ട്, ഒരു ഹാഫ് കുക്ക്ഡ്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ച് വെച്ചൊന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ വറുത്തതൊക്കെ നല്ലപോലെ ആറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. വെള്ളം ചേർത്താൽ ആ ഒരു ടേസ്റ്റും ഒരു കളറും ഒക്കെ ഒന്ന് മാറിപ്പോവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതാ ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ഇതുപോലെ നമ്മൾ വറുത്തരയ്ക്കുമ്പോൾ നന്നായിട്ട് അരയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റും. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ രസവാളയൊക്കെ നന്നായിട്ട് വാടി നല്ല ഗോൾഡൻ കളറായി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലൊരു കളറിലൊക്കെ നമ്മുടെ ഗ്രേവി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ആ ഗ്രേവിയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് പുരണ്ട് വരുന്ന രീതിയിൽ പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ അതിനായിട്ട് നല്ല ഒരു കപ്പ് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആ അരച്ചെടുത്ത ജാറിലേക്കാണ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ ആ ഒരു ഗ്രേവിയും കൂടി നമുക്കിതിലേക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിക്ക് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ലൊരു കളറ് മാറിപ്പോകും. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനു മുമ്പ് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉരുളൻ അതും കൂടി ഇട്ട് കൊടുക്കാം. അതും ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് തന്നെ വേകണം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഒരു കറിവേപ്പിലയുടെ തണ്ട് കൂടി ഞാനൊന്ന് വെച്ച് കൊടുത്ത് അടച്ച് വെക്കുവാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാം. ചെറിയൊരു ഉപ്പിൻ്റെ ഓർവുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ എരിവൊക്കെ കറക്റ്റ് പാകമാണ്. പിന്നെ ചിലർക്ക് കുറച്ച് കൂടി സ്പൈസി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്കിപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇതിലേക്ക് ലാസ്റ്റ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി, ഒരു പിഞ്ച് പഞ്ചസാര ഞാൻ അതുകൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ആ ഉപ്പും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് ഒരു നല്ല ടേസ്റ്റ് നമ്മുടെ കറിക്ക് കൊടുക്കും. അപ്പോൾ അത് കറക്റ്റ് കുറുകി നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയിലകൾ കൂടി ഇങ്ങനെ പുറമേ ഇട്ട് കൊടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ തനി നാടൻ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വന്നാൽ ഇത് ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളിയായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി വീണ്ടും കാണാം.